ഹലോ ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് ചോക്ലേറ്റ് ഷേക്ക് അഥവാ മിഠായി ഷേക്ക്. പേര് പോലെ തന്നെ ഇതിലെ പ്രധാന താരം മിഠായാണ് കേട്ടോ. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ. മിഠായി ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സി ജാർ എടുക്കാം. എന്നിട്ട് നമുക്ക് അതിലോട്ട് ഓരോരോ മിഠായികൾ കവർ പൊളിച്ച് നമുക്ക് ഓരോന്നായി ഇട്ടെടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ദുബായ് മിഠായികളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് മിഠായാണുള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഏത് മിഠായാണോ എടുക്കുന്നത് അതിൻ്റെ ഫ്ലേവർ ആയിരിക്കും നമ്മളുടെ മിഠായി ഷേക്കിൽ ഉണ്ടാവുക. നിങ്ങൾ എത്രത്തോളം മിഠായി എടുക്കുന്നു അത്രത്തോളം അതിൻ്റെ ഫ്ലേവർ മിഠായി ഷേക്കിൽ ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മളിവിടെ ചേർക്കുന്നത് നല്ല കട്ട പാലാണ്. നമ്മൾ എത്രത്തോളം കട്ടിയുള്ള പാലെടുക്കുന്നു അത്രത്തോളം നമ്മളുടെ മിൽക്ക് ഷേക്ക് ഭയങ്കര തിക്കും ക്രീമി ആയിട്ടും ഉണ്ടാവും. നമ്മൾ കട്ട പാലെടുക്കണ കാരണം നമ്മൾക്ക് ഐസ്ക്രീം ചേർക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. ഞാനിവിടെ അടുത്തതായി ചേർക്കുന്നത് ഒരു ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്, വാനില എസൻസ്. ഇത് നിർബന്ധമല്ല കേട്ടോ, ഞാൻ ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. ഇനി നമ്മൾക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ എടുത്തിരിക്കുന്ന മിഠായിൽ അല്ലെങ്കിൽ ഏ നല്ല പഞ്ചസാര ഉണ്ട് അതിനനുസരിച്ച് മാത്രം പഞ്ചസാര എടുക്കാം. ഇനി നമ്മൾക്ക് ചെറിയൊരു ജോലിയുണ്ട്, മിക്സി ജാർ അടച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലോണം കറക്കി എടുത്തിട്ട് വരാം. ദേ നമ്മളുടെ തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. കണ്ടോ എത്രത്തോളം തിക്കായിട്ടാണെന്ന്. ഇതിൽ ഞാൻ ഐസ്ക്രീം ഒന്നും ചേർത്തിട്ടില്ല, നല്ല തിക്കട്ടിയുള്ള പാലെടുത്ത കാരണമാണ് ഈ ഷേക്ക് ഭയങ്കര തിക്കായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വീട്ടിൽ പിള്ളേരും ഉള്ളതുണ്ടെങ്കിൽ അവർക്കിത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഈ ഒരു കിടുക്കാച്ച റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി പൊട്ടിക്കുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക്സ് കമൻസായി രേഖപ്പെടുത്തുക. ഇനിയൊരു നല്ലൊരു വീഡിയോ അയച്ചു വരുന്നവർക്കും എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക.